വീട് വെക്കാൻ ലോൺ എടുത്ത മുൻ കായിക താരം ജപ്തി ഭീഷണിയിൽ ജപ്തി നോട്ടീസ് വന്നതോടെ വീട് വിൽക്കാൻ ബോർഡ് വെച്ച് കാത്തിരിക്കുകയാണ് ആനാട് സ്വദേശി നിഖിലേഷ് നാഷണൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ റെക്കോർഡ് ജേതാവാണ് ഈ കൂലിപ്പണിക്കാരൻ നാഷണൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ജൂനിയർ 60 കിലോ 230 കിലോഗ്രാം വിഭാഗത്തിൽ നാഷണൽ റെക്കോർഡ് നിഖിലേഷിന്റെ പേരിലാണ് കേരള സർവകലാശാലയിലെ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ റെക്കോർഡ് ജേതാവും കേരള സർവകലാശാലയിൽ 3 വർഷം തുടർച്ചയായി സ്ട്രോങ് മാൻ ഓഫ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇങ്ങനെ നേട്ടങ്ങളൊക്കെ കൈവരിച്ചിട്ടും നിഖിലേഷ് ഇന്നും ചുമട്ടുതൊഴിലാളിയുടെ വേഷമണിഞ്ഞാലെ വീട്ടിലെ അടുപ്പ് പുകയൂ ഇടയ്ക്ക് ടാപ്പിങ്ങിന് പോകും പിന്നെ ഓട്ടോറിക്ഷയുമായി റോഡിലിറങ്ങും എന്നാൽ വീട് വെക്കാനെടുത്ത 8 ലക്ഷം തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് നിഖിലേഷും ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബം ജൂനിയർ നാഷണൽ പിന്നെ പവർലിഫ്റ്റിംഗ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൽ സിൽവർ മെഡലും ഒരു റെക്കോർഡും വന്നിട്ടുണ്ട് അങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ടാപ്പിങ്ങിന് തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ രാവിലെ ഈ ടാപ്പിംഗ് കഴിഞ്ഞാൽ പ്രാക്ടീസിന് പോകാൻ കഴിയും അതുകൊണ്ടാണ് അന്ന് മുതൽ ടാപ്പിംഗ് തന്നെ ഏറ്റെടുത്തത് പക്ഷേ പിന്നീട് ആ ടാപ്പിംഗ് തന്നെയാണ് ജീവിതമാർഗമായിട്ട് ഉപയോഗിക്കേണ്ടിയിട്ട് വന്നത് ഇപ്പോൾ അത് തന്നെയാണ് ജീവിതമാർഗവും അത് കഴിഞ്ഞാൽ രാവിലെ പോയിട്ട് തിരിച്ച് ഉച്ചയാകുമ്പോൾ വീടെത്തി കഴിഞ്ഞാൽ ഓട്ട ചില സമയങ്ങളിൽ ഓട്ട ഓടിച്ച് അതിൻ്റെ ജീവിതമാർഗവും കൂടെ ഉണ്ട് പിന്നെ ഇത് രണ്ടും നടക്കാവുന്ന സാഹചര്യങ്ങളിലാണ് ഗോഡൗണിൽ സിമൻറ്റ് ഗോഡൗൺ ഉണ്ട് സിമൻറ്റ് ഗോഡൗണിൽ പോയി അവിടെയും ജോലി ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോഴേ പ്രശ്നമുണ്ട് കാലിന് ചെറിയ പ്രശ്നമായതുകൊണ്ട് ഇപ്പോൾ ഗോഡൗണിലോട്ട് വല്ലപ്പൊഴിക്കാണ് പോകുന്നത് അപ്പോൾ ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് കോവിഡ് വന്നതിന് ശേഷം മാത്രമാണ് എൻ്റെ പ്രശ്നങ്ങളുടെ എല്ലാം പ്രശ്നമായി തുടങ്ങിയത് തന്നെ ബാങ്ക് ലോൺ എടുത്താണ് ഈ വീട് ഇതേപോലെ വേച്ചത് അത് വീടെന്നുള്ള സ്വപ്നമായിരുന്നു വലിയൊരു സ്വപ്നമായിരുന്നു അതുകൊണ്ട് ലോൺ എടുത്താണ് അത് ചെയ്തത് ഈ കോവിഡൊക്കെ വന്നതിന് ശേഷം ജപ്തി ഭീഷണിയിലാണ് കാരണം വെച്ചാൽ എൻ്റെ ഗഡുക്കളൊന്നും അടയ്ക്കാൻ നിവൃത്തിയില്ലാണ്ടായി ഇപ്പം ആ വിഷയത്തിലാണ് പിന്നെ ശാരീരികമായിട്ടും പ്രശ്നങ്ങളുണ്ട് ഇനി മുന്നോട്ട് എന്തെന്നാ എനിക്ക് അറിഞ്ഞുകൂടാ ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ലോഡിംഗ് തൊഴിലിന് സ്ഥിരമായി പഴയ പോലെ പോകാൻ കഴിയാത്ത അവസ്ഥയാണ് കോവിഡ് സാഹചര്യത്തിൽ ഓട്ടോറിക്ഷയിൽ നിന്നുള്ള വരുമാനം കുറവാണ് വീട് വിൽക്കാൻ ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ് വീട് വിൽക്കാതെ പറ്റില്ല ഒരു താൽക്കാലിക സർക്കാർ ജോലിയെങ്കിലും കിട്ടിയെങ്കിൽ നന്നായിരുന്നുവെന്നാണ് നിഖിലേഷ് പറയുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം